ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ഓറഞ്ച് എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരു പഴമാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ എന്താണ് ചെയ്യാറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും അഭിപ്രായം തൊലിയെടുത്ത് കളയാറാണ് പതിവ് എന്നുള്ളതാണ്. പക്ഷേ നമ്മളിൽ കുറച്ച് പേരെങ്കിലും ഓറഞ്ച് എൻ്റെ തൊലി മാറ്റിവെച്ച് അത് ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നവരാണ്. അപ്പോൾ ഇനി വലിച്ചെറിയുന്ന ആൾക്കാർ ഒരിക്കലും ആ തൊലി എടുത്ത് മാറ്റിക്കളയരുത്, ഒരിക്കലും വലിച്ചെറിയരുത്. ഈ പതിവ് ഇനി മുതൽ ഉപേക്ഷിക്കാം. അതായത് ഓറഞ്ചിൻ്റെ അല്ലി മാത്രമല്ല തൊലിയും പലതരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ എപ്പോഴും വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ച് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടാകും, എന്നാലും ദയനീയമായി വിശ്വസിച്ചോളൂ, നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കം നൽകാൻ സഹായിക്കുന്ന നിരവധി സൗന്ദര്യ ഗുണങ്ങൾ ഓറഞ്ച് തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ ഓറഞ്ച് തൊലി സഹായിക്കും. ചർമ്മത്തിന് ഗുണകരമാകുന്ന നിരവധി ഘടകങ്ങൾ ഓറഞ്ച് തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. തിളങ്ങുന്ന ചർമ്മം നേടാനുള്ള പ്രകൃതിദത്ത മാർഗവും കൂടിയാണ് ഇത്. ഓറഞ്ച് തൊലി ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായ മുഖലേപനം തയ്യാറാക്കാം. പതിവായി ഈ മുഖലേപനം ഉപയോഗിക്കുന്നതിലൂടെ കറുത്ത പാടുകൾ, ചർമ്മത്തിൻ്റെ നിറം മാറ്റം, പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ചർമ്മത്തിന് തിളക്കം കൊണ്ടുവരാൻ സാധിക്കും. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മിക്കവാറും എല്ലാ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളും ഓറഞ്ച് ഒരു പ്രധാന ചേരുവയായിരിക്കും. വീട്ടിലുണ്ടാക്കുന്ന ഓറഞ്ച് തൊലി ഫേസ് മാസ്കും നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായ വൈറ്റമിൻ സി നൽകും. ഇത് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ചർമ്മത്തെ ശുദ്ധമാക്കാനും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകാനും സഹായിക്കും. ബാക്ടീരിയയെ പ്രതിരോധിക്കാനുള്ള ഗുണങ്ങൾ കൂടി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഓറഞ്ചിൻ്റെ തൊലിയിൽ. അതിനാൽ അടുത്ത തവണ ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി വലിച്ചെറിയരുത്. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഗുണങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഓറഞ്ച് തൊലി ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായി ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ സൗന്ദര്യ പ്രശ്നങ്ങളോട് വിട പറയാം. വളരെ ലളിതമായ രീതിയിൽ പൈസ ചിലവില്ലാതെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് സ്വന്തമായി പ്രകൃതിദത്ത ഫേസ് മാസ്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓറഞ്ച് തൊലി ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ഫേസ് മാസ്കുകൾ ഉണ്ടാക്കാം. ഇതിനായി ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണം. നനവ് പൂർണ്ണമായിട്ടും മാറിയെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ഓറഞ്ച് തൊലി നന്നായി ഉണങ്ങാൻ അനുവദിക്കുക. അതുവരെ ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം തൊലി നല്ല നേർമയോടെ പൊടിച്ചെടുക്കുക. ഓറഞ്ച് തൊലിയും അല്പം മഞ്ഞളും ചേർത്ത് മികച്ച ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കിയെടുക്കാം. ചർമ്മത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള നിരവധി ഗുണങ്ങൾ മഞ്ഞളിനുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാലങ്ങളായി സൗന്ദര്യ സംരക്ഷണത്തിന് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് തൊലി പൊടിച്ചതും ഇതിലേക്ക് രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. ഈ മിശ്രിതത്തിലേക്ക് റോസ് വാട്ടർ ചേർത്തോ കുഴമ്പ് രൂപത്തിലാക്കാം. അതിനുശേഷം ഈ ലേപന മുഖത്ത് പൂർണ്ണമായും തേച്ച് പിടിപ്പിക്കുക. 15 മിനിറ്റിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഉണങ്ങിക്കഴിയുമ്പോൾ അല്പം വെള്ളം ചേർത്ത് മുഖത്ത് വൃത്തിയാക്കുന്നതായിരിക്കും. കുറച്ച് മസാജൊക്കെ ചെയ്തിട്ട് അതിനെ മാറ്റുന്നതായിരിക്കും, കഴുകളയുന്നതായിരിക്കും നല്ലത്. അടുത്തതെന്ന് പറയുന്നത് അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഓറഞ്ചും കറ്റാറുവാഴ, അതായത് ഓറഞ്ച് തൊലിയും കറ്റാറുവാഴയുടെ ജെൽ ഫേസ് പാക്കുമാണ്. അതായത് കറ്റാറുവാഴയുടെ ഇലയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ജെല്ല് സൗന്ദര്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് ഓറഞ്ച് തൊലിയുമായി ചേർത്തുണ്ടാക്കുന്ന ഫേസ് പാക്ക് നമ്മുടെ ചർമ്മത്തിന് വളരെ മികച്ചതായിരിക്കും. ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഓറഞ്ച് തൊലിയുടെ പൊടി ഒരല്പം കറ്റാറുവാഴ ജെല്ലുമായി ചേർത്തിളക്കി കുഴമ്പ് രൂപത്തിലാക്കുക. ഈ മിശ്രിതം 10 മിനിറ്റ് നമ്മളെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകാം. ഇത് ഓറഞ്ചിൻ്റെയും അല്ലാതെ കറ്റാറുവാഴയുടെയും ജെല്ലിൻ്റെയും ഗുണങ്ങൾ നമ്മുടെ ചർമ്മത്തിന് ഒരുപോലെ ലഭിക്കാൻ സാധിക്കും. അടുത്തത് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് തൊലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തൈരും എടുക്കുക. ഇവ രണ്ടും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഈ ഫേസ് പാക്ക് മുഖത്ത് പുരട്ടി 20 മിനിറ്റിന് ശേഷം കളയുക. തിളക്കമുള്ളതും വൃത്തിയുള്ളതുമായ ചർമ്മം ലഭിക്കാൻ ഇത് സഹായകമാകും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫേസ് പാക്കുകൾ.
ഇനി ചിലർക്ക് ചിലതിനോടെങ്കിലും ഇപ്പോൾ കറ്റർ വാഴയോ അല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ മഞ്ഞളിനോട് അലർജി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ചിലർക്ക് ഓറഞ്ചിനോടും ചിലപ്പോൾ ചില സ്കിന്നിന് അലർജി ഉണ്ടാകാനും ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് മാക്സിമം ഒഴിവാക്കുക. ചർമ്മത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ ഓറഞ്ച് തൊലി സഹായിക്കും. അത്രയും ഗുണകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.